ഇന്നത്തെ വീഡിയോ നമുക്ക് വീടുകളിൽ നിർബന്ധമായി വെച്ചുപിടിപ്പിക്കേണ്ട ഒരു മാവിനത്തെ കുറിച്ച് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയെ നിറയെ കായ്ക്കുന്നതും എല്ലാ വർഷം കായ്ക്കുന്നതും അതുപോലെ തന്നെ നല്ല ആദായം ലഭിക്കുന്നതുമായിട്ടുള്ളൊരു മാവിനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. അപ്പൊ നമുക്ക് വീടുകളിലൊക്കെ ഒരുപാട് പേര് മാവിനങ്ങളിലും ഡ്രമ്മുകളിലും അതുപോലെ തന്നെ നിലത്തൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പലരും അന്വേഷിക്കുന്ന കാര്യം നല്ല മാവിനങ്ങൾ ഏതാണ്, വീടുകളിൽ വെക്കാൻ പറ്റിയ കായ്പിടുത്തമുള്ള മാവുകൾ ഏതാണെന്നൊക്കെയാണ് പലരും അന്വേഷിക്കാറ്. അപ്പൊ അത്തരക്കാർക്ക് പറ്റിയ നല്ലൊരു മാവിനമാണ് കാലാപ്പാടി. അപ്പൊ കാലാപ്പാടിയെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. കേരളം ഒഴികെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഒരു ഓൾ സീസൺ മാവ് പോലെ എപ്പോഴും കായ്ക്കുന്ന ഒരു മാവിനാണ് കാലാപ്പാടി. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് എല്ലാ സീസണിലും നിറയെ പൂവിടെങ്കിലും മഴക്കാലം ഒഴിച്ചുള്ള കാലാവസ്ഥയിലൊക്കെ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു മാവിനാണ് കാലാപ്പാടി. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും കാലാപ്പാടി വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴങ്ങളാണ് കാലാപ്പാടിയിൽ നിന്ന് നമുക്ക് കിട്ടുക. മറ്റുള്ള ചില മാവിനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഭയങ്കര പൊടിയായിരിക്കും പഴുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരു നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ പഴുത്തു കഴിഞ്ഞാൽ നല്ലൊരു പൊടിയുള്ളൊരു ടേസ്റ്റോട് മാമ്പഴമാണ് കാലാപ്പാടി. അതുപോലെ തന്നെ ഷെൽഫ് ലൈഫ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാമ്പഴങ്ങൾ നമ്മൾ പൊട്ടിച്ച് പഴുപ്പിച്ച് എടുത്തു വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് കേടായി പോകുന്നൊരു പ്രശ്നം ഈ മാമ്പഴത്തിനില്ല. നല്ല രീതിയിൽ ഷെൽഫ് ലൈഫ് കിട്ടുന്നൊരു മാമ്പഴമായതുകൊണ്ട് തന്നെ മാർക്കറ്റുകളിലൊക്കെ എപ്പോഴും കാലാപ്പാടിക്ക് നല്ല ഡിമാൻഡും നല്ല വിലയും മറ്റു മാമ്പഴങ്ങളെ അപേക്ഷിച്ച് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ കാലാപ്പാടി കച്ചവടക്കാർക്കിടയിൽ നല്ലൊരു മാവിനം തന്നെയാണ്. വീടുകളിൽ നമുക്ക് ഡ്രമ്മിലും അതുപോലെ തന്നെ പോട്ടിലൊക്കെ ഈ മാവിനെ വെച്ച് പിടിപ്പിക്കാം. നിലത്ത് വെച്ച് പിടിപ്പിച്ചാലും പോട്ടിൽ വെച്ച് പിടിപ്പിച്ചാലും അധികം ഹൈറ്റിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു മാവിനാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു കുള്ളൻ മാവിനായിട്ട് തന്നെ നമുക്ക് കാലാപ്പാടിയെ കണക്കാക്കാം. അപ്പം നമ്മൾ മാവിനെ നട്ട് കഴിഞ്ഞ് ഏകദേശം 1.5 വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂവിട്ട് ഈ മാവ് കായ്ക്കാൻ ആരംഭിക്കും. മഴക്കാലമായി കഴിഞ്ഞാൽ പോലും നിറയെ പൂവിട്ട് കായ്ക്കാനുള്ള ഒരു ടെൻഡൻസിലേക്ക് മാവ് മാറി നേരത്തെ പൂവിട്ട് കായ്ച്ചു തുടങ്ങിയും അതുപോലെ തന്നെ സീസണിൽ 2 തവണയൊക്കെ പലപ്പോഴും കായ്ച്ചു കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുകളിലെ ഡ്രമ്മിലൊക്കെ ഈ മാവ് എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാം. മാവ് വളർത്താൻ വേണ്ടി ആഗ്രഹിച്ച് വരുന്ന തുടക്കക്കാർക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു മാവിനം തന്നെയാണ് കാലാപ്പാടി. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും വീടുകളിൽ കിട്ടുന്ന സാധാരണ ജൈവ വളങ്ങളും അതുപോലെ തന്നെ അടുക്കള മാലിന്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടും അല്പം NPK വളങ്ങളൊക്കെ ചേർത്തുകൊണ്ടും ഈ കാലാപ്പാടി വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ മാവിനങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലാപ്പാടി മാവിന് നിങ്ങൾ ലിസ്റ്റിൽ എന്തായാലും ഉൾക്കൊള്ളിക്കുക.